നമസ്കാരം ഇന്ന് ജയ്ഗണേഷ് എന്ന മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ നഹയമ്മ നമ്പ്യാനൻ സംഗീത് പ്രതാപ് വെൽക്കം ടു മൈ ഷോ താങ്ക് യു സോ മച്ച് ഈ ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിന്റെ ടൈറ്റിലും അതിന്റെ ബോധത്തിലെ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ എല്ലാരും നല്ല ഭംഗി സ്പെഷ്യലി പറഞ്ഞത് എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻഡ് ഇപ്പുണ്ട് സോ ഗുഡ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത് നിങ്ങൾ പ്രൊമോഷൻസ് ബാക്ക് ടു ബാക്ക് ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് ആയിട്ട് പ്രൊമോഷൻസ് എൻജോയ് ചെയ്യുന്നുണ്ടോ പിന്നെ ഐ തെറലി എൻജോയ് പ്രൊമോഷൻസ് എൻജോയ് ചെയ്യുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ പ്രൊമോഷൻസും ഞങ്ങളുടെ ജോബിന്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ അഭിനയിച്ച് കഴിഞ്ഞോടനെ തീർന്നു എന്നല്ല സിനിമ പ്രൊമോട്ട് ചെയ്ത് സിനിമ തിയേറ്ററിൽ വരുന്നത് വരെ ജോലി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രത്യേകിച്ച് കോളേജ് പിന്നെ എനിക്ക് സംഗീതരോട് ചോദിക്കാനുള്ളത് എനിക്ക് വായു ശരിക്കും അമൽ ഡേവിസ് എന്നാണ് വരുന്നത് പോകുന്നില്ല ഈ ഒരു മൂവിയിൽ ആസ് എൻ ആണ് വർക്ക് ചെയ്തത് അപ്പൊ പ്രേമലുന്ന് പറഞ്ഞ മൂവിയിൽ ഒരു പീക്ക് ടൈം കഴിഞ്ഞിട്ട് ആസ് എൻ എഡിറ്റർ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു മൂവി റിലീസ് ചെയ്യുമ്പോൾ എന്താണ് ടെൻഷൻ ടെൻഷൻ കുറവുണ്ടോ ആസ് എഡിറ്റർ വർക്ക് ഇല്ല ഇല്ല തന്നെ കാരണം രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റിലുള്ള വർക്കുകളാണല്ലോ അപ്പം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് നാൾ അസോസിയേറ്റ് ആയിട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നീട് ഇൻഡിപെൻഡന്റ് ആയി അപ്പം ഇപ്പോൾ നാലാമത്തെ സിനിമയാണ് ഇപ്പോൾ ടെൻഷൻ ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമയാണെങ്കിലും ടെൻഷൻ ഉണ്ട് സിനിമയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് റിലീസിന് തൊട്ട് മുമ്പുള്ള ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നൊക്കെ പറയണത് ഒരു യുദ്ധം യുദ്ധമായിരിക്കും എന്ന് തോന്നുന്നു ഈ ഒരു സിനിമയിൽ സ്റ്റാർട്ടിങ് ട്രെയിലറിന്റെ ഓപ്പണിംഗ് തന്നെ കണ്ടൊരു സംഭവമാണ് ഈ സ്കെച്ചിങ് വരയ്ക്കുന്നത് റിയൽ ലൈഫിൽ നിങ്ങൾ വരയ്ക്കൂ വരയ്ക്കും ഓക്കെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ആക്ച്വലി എല്ലാ ഇന്റർവ്യൂലും കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാരേം കണ്ടല്ലോ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള മെന്റാലിറ്റിയാണ് അങ്ങനെ വലിയ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതെ ദേഷ്യപ്പെടാതെ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഇതുവരെ ഇതുവരെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അങ്ങനെയൊക്കെ തന്നെയാ അല്ലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് അങ്ങനെ അല്ലെ സമാധാനത്തിന്റെ വെള്ളരിപ്പിറാവ് അത് ലൊക്കേഷനിലും അങ്ങനെയാണോ അതെ 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 ും ഗ്രംപി ആവാറുണ്ടോ വിശക്കുമ്പഴോ അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി അങ്ങനെ ഒന്നും ഇല്ല ബട്ട് ഐ ഫീൽ എനിക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഐ ഫീൽ ഇറിറ്റേറ്റഡ് അതുപോലെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഒരു ഭക്ഷണം തന്നില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ രണ്ടും ഭക്ഷണമല്ല ഉറക്കം ഒട്ടും ഇല്ലാത്ത ഒരു പ്രോസസ്സായിരുന്നു എന്റെ ആക്ച്വലി കല്യാണം കഴിഞ്ഞ് നേരെ ബാക്കിലേക്ക് ആയിരുന്നു അപ്പൊ സാറെടുത്ത് എല്ലാം എട ഒരാഴ്ചത്തെ ഒരു വർക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ഹറിബറി ഉണ്ട് പിന്നീട് എല്ലാം ഈസി ആവും എന്ന് പറഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം ഒരു മാസമൊക്കെ എത്തിയപ്പോഴേക്കും ഒരു മെയിൻ പ്രോസസ്സ് ഒരു ഡബ് കട്ട് ഡബിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എഡിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇതോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പേക്കും സാറ് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു നെക്സ്റ്റ് ഒരു ഒരു പ്ലാറ്റ്ഫോംസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിലർ കട്ട് പോലത്തെ ഒരു സംഭവം

കാരണം ാണോ ഉണ്ണിമോന്ദാണോ എല്ലാരോടും കുട്ടിക്കുണ്ടെന്നാണോ എനിക്കില്ല എനിക്ക് പ്രത്യേക പ്രത്യേക എനിക്ക് എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ണിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി അതായത് ഉണ്ണിയുടെ ആദ്യത്തെ സിനിമയോ രണ്ടാമത്തെ സിനിമയെ റിലീസ് ചെയ്യുന്ന സമയം ഞാൻ സ്കൂളിൽ ആ സിനിമ കണ്ടിട്ട് ഞാൻ ക്രഷ് അടിച്ചു സിനിമ കണ്ടിട്ട് അപ്പം ഉണ്ണി വാസ് ഓൾസോ വെരി സിനിമയിൽ വന്ന സമയത്തുള്ളതാ അപ്പൊ ഏതോ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് ഏത് ഇന്റർവ്യൂർക്കുന്നില്ല ഒക്കെ തുടങ്ങിയ കാലം ഉണ്ണിയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഉണ്ണിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ബിഗ് ഫാൻ ആ മെസ്സേജ് ഉണ്ണി ഓപ്പൺ ചെയ്ത ഹാർട്ടൊന്നും വെച്ചിട്ടില്ല ഐ വാസ് കുറച്ച് ഷൈ ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഇപ്പൊ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ക്രഷ് അടിച്ചിട്ടേ മെസ്സേജ് അയച്ച ഐ എം എ ബിഗ് ഫാൻ എന്നൊക്കെ അടിച്ച് പിന്നെ അത് സീൻ വന്നു കെട്ടോ ആക്ച്വലി സീൻ വന്നു ഹി നെവർ റെസ്പോണ്ടഡ് ശേഷം റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അതോടെ ഞാൻ അങ്ങനെ ചിലപ്പോ ആരാന്നൊന്നും മനസ്സിലായി കാണില്ല അന്ന് ഞാൻ ഞാൻ ആ കുട്ടീനെ പിന്നെ ടോബറി തോന്നുന്നു വേറൊരു കാര്യം നിങ്ങളുടെ എല്ലാവരെയും നേറ്റീവ് പ്ലേസ് ഒറ്റപ്പാലം പാലക്കാട് അല്ലേ പാലക്കാട് ചേച്ചി നേറ്റീവ് ഭാഷ ഒരിക്കലും ഇങ്ങനെ ഈ വായിൽ വരാറില്ല അതെന്താണ് ആ സംഭവം കാരണം നമുക്കൊക്കെ കേട്ടോ വളർന്നത് മൊത്തം ഗുജറാത്തിലാണ് സോ ഐ ഒരു എനിക്ക് മലയാളം സംസാരിക്കാൻ പറ്റുന്നതന്നെ വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പിന്നെ താമസിച്ചത് ഒരു തമിഴ് ലൊക്കാലിറ്റിയിലായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ തമിഴ് സിനിമ ചെയ്തപ്പോൾ എനിക്ക് അന്ന് കുട്ടിക്കാലത്ത് കേട്ട തമിഴ് ഞാനിപ്പോൾ ആ പടത്തിൽ ഇപ്പോൾ വെട്ടിമാറിൻ്റെ ദുരേ സിസൻ്റെ പടത്തിൽ ഞാൻ മദുറൈസ് ലാങ്ങിലാണ് തമിഴ് സംസാരിച്ചേക്കുന്നത് എന്നെ സംബന്ധിച്ച് മേ ബി അമ്മയ്ക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഐ സ്റ്റിൽ ഫീൽ ആയിരുന്നു നമ്മൾ വളർ വളർന്നു വരുന്ന സ്ഥലങ്ങളുണ്ടാവില്ലേ സോ കൾച്ചറലി യു ഗെറ്റ് മോൾഡ് ഇറ്റ് അതെ ദെൻ ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ഒക്കെ മാറുന്നത് നമ്മൾ ഈ ജനിച്ചത് മലയാള ആയിട്ടാണെങ്കിലും നമ്മൾ വളർന്ന സാഹചര്യം അല്ലെങ്കിൽ സ്ഥലമൊക്കെ ഗുജറാത്ത് ആയതുകൊണ്ട് മോർ ഓഫ് ഹിന്ദി ഗുജറാത്തി പിന്നെ കൂടെ താമസിച്ച ആൾക്കാരൊക്കെ തമിഴ് ഫാമിലീസ് ആയിരുന്നു സോ ഞാൻ കൂടുതൽ കേട്ടത് ഗുജറാത്തിയെക്കാളും കൂടുതൽ തമിഴാണ് കേട്ടോണ്ടിരുന്നത്

നീലേശ്വരാണ് അച്ഛൻ കണ്ണൂരാണ് പിന്നെ അച്ഛൻ റെയിൽവേസിൽ വർക്ക് ചെയ്തുകൊണ്ട് അച്ഛൻ നോർത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തായിരുന്നു പിന്നെ ചെന്നൈയിൽ വർക്ക് ചെയ്തായിരുന്നു പിന്നെ ചെ ഞാനൊരു നാല് വയസ്സ് വരെ വളർന്നതൊക്കെ ചെന്നൈയിലാണ് നാലഞ്ച് വയസ്സ് വരെ ചെന്നൈയിലാണ് അപ്പൊ തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ എനിക്കറിയാം അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ആയ ഒരു അവിയൽ പരുവത്തിലാണ് അപ്പൊ എവിടെ എന്ത് വേണോ ആ ഭാഷയെടുത്ത് പ്രയോഗിക്കുക അത്രേ ഉള്ളു വീട്ടിൽ പോയാൽ ഞങ്ങള് നീലേശ്വരം കണ്ണൂര് അങ്ങനെയൊക്കെയാൻ ഭാഷ അമിതമാണെന്നാണ് എന്നോട് പറയാറുള്ളത് എന്റെ അടുത്ത് ഇപ്പൊ ഒരു സിനിമ ആയിട്ടുള്ളു ഇപ്പൊ തന്നെ എന്നോട് ടൈപ്പ് കാസ്റ്റ് ആവരുത് കേട്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങി ഞാൻ എന്നിട്ട് ഇത് പറഞ്ഞപ്പോ എന്റെ ഭാഷ സ്ഥിരമായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറയാ എന്റെ ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് ഹൃദയത്തിലാകെ ഒച്ചപ്പാടുമ്പോളൊക്കെ ഉള്ളു അങ്ങനെ ഒരു ഭാഷ ഒന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം എന്തെങ്കിലും ഇതിലാണ് ഉള്ളത് അങ്ങനെ കുറെ സ്നേഹമുള്ള ആളുകൾ ഉണ്ട് നമ്മളിപ്പോഴേ രക്ഷിക്കാൻ അടുത്ത പടത്തിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു തരണം എന്നാഗ്രഹ് ലവ് ഒരു സിനിമ കൊണ്ട് ടൈപ്പ് കാസ്റ്റ് ആവുന്നുള്ള ഒരു പദവി എത്തിയിട്ടുണ്ടോ മിക്കോ അല്ല നമുക്കിപ്പോ ഈ അഭിനയം തന്നെ വളരെ പാടുമായിട്ട് ചെയ്യുന്നു അതിന്റെ കൂടെ ഞാൻ ഒരു വള്ളു നാടൻ ഭാഷയും കൂടി പറയാൻ നോക്കി കഴിഞ്ഞാ അത് ഭയങ്കര പാടായിരിക്കും പയ്യെ

എന്ത് ആഡ് ഓൺ കുറച്ചും കൂടി ഇമോഷണലി ആയ സിനിമയാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കുറച്ചും കൂടി ഡെപ് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ഒരു റാൻഡം കൊമേഴ്ഷ്യൽ സിനിമ ഇത് ഭയങ്കര കൊമേഷ്യൽ സിനിമ ആണെങ്കിലും അതിലും ഒരു ഒരു ക്ലാസ് എസൻസ് ഉണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയത് അത് രഞ്ജിത് സാറിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ടെക്നീഷ്യൻസിന് അവരുടേതായിട്ടുള്ള സ്പേസ് പ്രോപ്പറായിട്ട് തരുന്ന ഡയറക്ടറാണ് കാരണം നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളുടേതായിട്ടുള്ള സ്പേസിൽ നിന്ന് അപ്പോൾ എനിക്കും ഭയങ്കര കംഫർട്ടബിൾ എൻ്റെ വീട്ടിലിരുന്നൊക്കെ തന്നെ എഡിറ്റ് ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ത്രൂ ഔട്ട് നമ്മളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് സാറ് പക്ഷേ എപ്പോഴും നിൻ്റെ ഒരു വേർഷൻ ഉണ്ടാക്കുക എന്നിട്ട് കാണാം അപ്പോൾ ആ കാണുമ്പോഴാണെങ്കിലും സാറിൻ്റെ അഭിപ്രായങ്ങളും തിരിച്ചുള്ള നമ്മൾക്ക് അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ ഭയങ്കര ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള ആളാണ് പാസ്റ്റ് ടെക്നീഷ്യൻ നമുക്ക് ഭയങ്കര ഗ്രോ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈവൺ ഫ്രം എല്ലാവർക്കും ഒന്നും അങ്ങനെ സ്ക്രിപ്റ്റിലൊക്കെ നമ്മുടെ സെഷൻസ് പറയുന്നൊന്നും അത്ര വർക്കബിൾ ആവണമെന്നില്ല പക്ഷെ അത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഉമ്മചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൻ്റെ വേർഷൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾക്ക് ഇങ്ങനെ പുതിയത് പുതിയത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കറാണ് രഞ്ജിത്ത് സർ സാറിന്റെ സിനിമകളായാലും കഥാപാത്രങ്ങളായാലും ഭയങ്കര ഫ്രഷ് ആയിരിക്കും പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എപ്പോഴും ഭയങ്കര എന്താ പറയുക അതിനൊരു ഡെപ്തും ഒരു എക്സിസ്റ്റൻസും ഉണ്ടാവും ഇങ്ങനെ ഹീറോനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ അവർക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് എപ്പോഴും സാറിന്റെ സിനിമയിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അപ്പൊ ഭയങ്കര സെൻസിബിൾ ഒരു ഫിലിം മേക്കറാണ് സാറിന്റെ പ്രീവിയസ് ഫിലിംസ് എല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഈ കഥ കേട്ടപ്പോഴും ഈ ക്യാരക്ടർ കേട്ടപ്പോഴും എന്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണോന്നുള്ളത് ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പിൻ്റെ ഈ ജയ്ഗണേഷ് എന്ന മൂവിക്കും നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സെറിംഗ് വെരി ടൈം താങ്ക് യു താങ്ക് യു